ഭർത്താവുമായി പിരിഞ്ഞ് തുണിയുടെ അളവു കുറച്ച് നടി അഭിനയം തുടങ്ങി തെന്നിന്ത്യൻ നടി സാമന്തിയുടെ പേരിൽ നല്ലതും മോശവുമായിട്ടുള്ള നിരവധി വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് നടിയുടെ ഭർത്താവും തെലുങ്ക് നടനുമായ നാഗചൈതന്യുമായി വേർപിരിഞ്ഞു കഴിയുകയാണ് ഇരുവരുടെയും വിവാഹമോചനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നതോടെയാണ് വാർത്തകൾ നിരന്തരം പ്രചരിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം നാഗചൈതന്യയുടെ ജന്മദിനമായിരുന്നു തൊട്ടടുത്ത ദിവസം തന്റെ പെറ്റ്ഡോഗിന്റെ ജന്മദിനം ആഘോഷിച്ചിരിക്കുകയാണ് സാമന്ത ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നടിയ്ക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ടും വന്നു നിലവിൽ രണ്ടാളും സിനിമകളുമായിട്ടുള്ള തിരക്കുകളിലാണ് നാഗചൈതന്യ ബോളിവുഡിൽ അഭിനയിച്ച സിനിമയുടെ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ ഐറ്റം ഡാൻസിലൂടെ തരംഗമാവാൻ നിൽക്കുകയാണ് സാമന്ത അല്ലു അർജുൻ നായകനായിട്ടെത്തുന്ന പുഷ്പ എന്ന ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായിക ഈ സിനിമയിലൂടെയാണ് ലേശം ഗ്ലാമറസ് ആവാൻ സാമന്ത എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പുഷ്പ എന്ന അല്ലു അർജുൻ സിനിമയിലെ ഹൈലൈറ്റുകളിൽ ഒന്നായി മാറുന്ന തരത്തിലാണ് സാമന്തയുടെ ഐറ്റം സോങ് നിർമ്മിക്കുന്നത് അത് വമ്പൻ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ നിരവധി ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു സാമന്തയെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അൾട്രാ ഗ്ലാമറസ് ആയിട്ടായിരിക്കും പുഷ്പയിലെ ഐറ്റം ഗാനത്തിൽ കാണുക എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നതിന്റെ കാരണവും വന്നിട്ടുണ്ട് നടൻ നാഗചൈതന്യുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ ശരീരം കാണിച്ചുള്ള ഗ്ലാമറസ് റോളുകൾ സാമന്ത് ഒരിക്കലും ചെയ്തിട്ടില്ല ഇത്തരം കഥാപാത്രങ്ങളിലൂടെ അഗ്നീനി കുടുംബത്തെ അനാദരിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് അതിനു കാരണം അതുകൊണ്ടുതന്നെ സിനിമകളിൽ തിരഞ്ഞെടുത്ത് നല്ല വേഷങ്ങൾ തന്നെ ചെയ്തു എന്നാൽ നാഗചൈതന്യമായിട്ടുള്ള വിവാഹമോചനത്തിനുശേഷം ഉടൻ തന്നെ സാമന്ത ഒരു ഐറ്റം നമ്പർ ചെയ്യാൻ സമ്മതിച്ചു നാഗചൈതന്യ ഒരു യാഥാസ്ഥിതികനായിരിക്കാമെന്നും ഭാര്യയായിരുന്നപ്പോൾ സാമന്തയ്ക്കദ്ദേഹം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നും ഇപ്പോൾ ആരാധകർ കണ്ടെത്തിയിരിക്കുകയാണ് അന്നൊക്കെ എന്തുകൊണ്ടാണ് സാമന്ത ഇത്തരം വേഷങ്ങൾ ചെയ്യാതിരുന്നേ എന്ന ചോദ്യം ഉയരുകയാണ് ചിലർ നാഗചൈതന്യെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഒരു യാഥാസ്ഥിതികനായിരുന്നെങ്കിൽ നാഗ ഒരിക്കലും ഒരു നടിയെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു എന്നുമാണ് ചിലർ പറയുന്നത് എന്തായാലും വിവാഹമോചനത്തിന് ശേഷം കൈനിറിയ സിനിമകളുമായി സാമന്ത തിരക്കിലാണ് നടിയെ വീണ്ടും സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഐറ്റംസോം ഒരു സർപ്രൈസ് ആയിരിക്കുമെന്നാണ് കരുതുന്നത് തപ്സി പന്നുവിന്റെ ഔട്ട്സൈഡേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സാമന്ത ബോളിവുഡിലേക്കു കൂടി പ്രവേശിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് അറിയുന്നത് കൂടാതെ തെലുങ്ക് സിനിമകളിൽ നിന്നും മാറി തമിഴടക്കമുള്ള ഭാഷകളിൽ സജീവമാവാനാണ് നടി തീരുമാനിച്ചിരിക്കുന്നത് മുൻ ഭർത്താവുമായി പരസ്പരം കൂടിക്കാണാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം ഫിലിം കോട്ട് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി പുതിയ വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഫിലിം കാർട്ടിന് ഒപ്പം നിൽക്കുക